അപ്പൊ ബിയർഡ് നിങ്ങൾ എപ്പോഴും നല്ലപോലെ അപ്പൊ നല്ലപോലെ താടി വളർത്തുന്ന ഒരാളാണെങ്കിൽ നല്ലപോലെ അത് കെയർ ചെയ്ത് കൊണ്ടുവരുക. കാര്യം താടി എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, തണുപ്പിൽ നിന്നിട്ടൊക്കെ നമുക്കത് പ്രൊട്ടക്ട് ചെയ്യാനും അതേപോലെ നമ്മുടെ ഈ അണ്ടർലൈങ് സ്കിൻ ഈ മുഖത്തായാലും കഴുത്തിലായാലും സ്കിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തലമുടി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങളെ താടിയും മെയിൻറ്റെയിൻ താടിയിൽ വന്നെന്ന് കരുതി നിങ്ങളത് നിങ്ങൾ കഷ്ടപ്പെട്ട് നീട്ടി വളർത്തി അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന താടിയൊന്നും ഷേവ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ പേരൊക്കെ അങ്ങനെ താരമുണ്ട്, അത് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ താരനൊക്കെ പോകുകയാണ്. നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈയിടെയായിട്ട് കൺസൾട്ടേഷൻ ടൈമിലായാലും മെസ്സേജസിലായാലും മിക്ക ആളുകളും പറയാറുള്ള ഒരു പ്രശ്നമാണ് ഈ താടിയിൽ ഉണ്ടാവുന്ന ഒരു താരം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മൾ തലമുടിക്ക് ഉണ്ടാവുന്ന ഒരു ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബേസിക്കലി പറയുന്ന ഉദ്ദേശം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താടിയിൽ ഉണ്ടാവുന്ന ഒരു താരൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു നോക്കാവുന്ന വളരെ നിസാരമായിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ്. താടിയിൽ ആ ഒരു താരൻ്റെ പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ താടിയിൽ താരൻ വരാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ആ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് അത് നമുക്ക് നമ്മുടെ ഒരു വൃത്തിയില്ലായ്മേനെ സൂചിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അതങ്ങനെയൊന്നുമല്ല. നമ്മൾ അത്തരം കണ്ടീഷനിൽ ഒരു ഈസ്റ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഈസ്റ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡി അതിനെതിരായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കിൻ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ആ ഒരു ഫ്ലേക്കിംഗ് പോലത്തെ രീതിയിൽ ഒക്കെ വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് ക്യൂർ ഇല്ല, പക്ഷേ നമുക്കതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ അത് എന്താ പറയുക ആ ഒരു പ്രശ്നത്തിന് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പരിധി വരെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം. അത് നമ്മൾ നല്ല ഏതെങ്കിലും ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാംപൂ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാംപൂ തലമുടിക്ക് മാത്രമാണോ അല്ലെങ്കിൽ താടിക്കും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. അപ്പോൾ താടിക്കും അത് ഉപയോഗിക്കാം, താടിക്ക് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഈ മെഡിക്കേറ്റഡ് ഷാംപൂ വാങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റാണ്, അതായത് കീറ്റഗ്രോസോൾ കണ്ടൻറ് ഉള്ളതോ അല്ലെങ്കിൽ സിങ്ക് പാരതീൻ കണ്ടൻറ് ഉള്ളത് അല്ലെങ്കിൽ സെലിനിയം സൾഫൈഡ് ഒക്കെ കണ്ടൻറ് ഉള്ള പോലത്തെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാംപൂ തന്നെ വാങ്ങിയാലാണ് നമുക്ക് ആ ഒരു ഡാൻഡ്രഫ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുക. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ആകും, സ്മെൽ ഉണ്ടാവും എന്നല്ലാതെ ആ ഒരു ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയിന്ന് വരില്ല. അതുകൊണ്ടാണ് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാംപൂ തന്നെ ഉപയോഗിക്കാൻ പറയുന്നത്. അതേപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇപ്പം താടിയിലുള്ള താരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് താടി ആദ്യം ഒന്ന് വാഷ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ഈ ഒരു ഷാംപൂ അപ്ലൈ ചെയ്തിട്ട് എന്താ പറയുക നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ബിൽഡപ്പൊക്കെ ഒന്ന് ഇളകി അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഈ ഒരു മരുന്ന് അവിടെ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അതൊന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ തലമുടിക്ക് ചീകാൻ ഉപയോഗിക്കുന്ന സാധാ വട്ടച്ചീപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്മൂത്തായിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ സ്ക്രബ് ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടും ചെയ്യരുത്, എന്ന് വെച്ച് ഭയങ്കര സോഫ്റ്റായിട്ടും അല്ല, ആ ഒരു ബിൽഡപ്പൊക്കെ ഒന്ന് ഇളകുന്ന പോലെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് എന്നിട്ട് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അത് കഴുകിക്കളയാം. നമ്മൾ സാധാ ഷാംപൂ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന പോലെ അത് ഉപയോഗിച്ച് പതപ്പിച്ചിട്ട് ഉടനെ തന്നെ കഴുകിക്കളയാണെങ്കിൽ അതിനൊരു മെഡിസിനൽ എഫക്റ്റ് നമുക്ക് അത്രമാത്രം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വെയിറ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യാം. അങ്ങനെ ഒരു 3-4 ദിവസം ഇൻ്റർവെല്ലിൽ ഒരു 3-4 തവണ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ അത് പിന്നെയും വരും. കാര്യം അത് സീസൺ വൈസ് വരുന്നൊരു കണ്ടീഷനാണ്, അത് അതിനൊരു പെർമനൻറ്റ് ക്യൂർ ഇല്ല. അപ്പം താരൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളത് ഒരു 4-5 ദിവസം അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും അത് ഇങ്ങനെ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു നോർമലായിട്ട് കാണുന്ന ഒരു ഫ്ലേക്കിങ്ങും പൊടിപ്പും പോലെയാണെങ്കിലാണ് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് എഫക്റ്റീവ് ആവുക. നേരെ മറിച്ച് നിങ്ങൾക്ക് അവിടെ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ പോലെയൊക്കെ തോന്നി അവിടെ ഒരു സെക്കൻഡറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ട് ഒരു ഇൻഫെക്ഷൻ പോലെയൊക്കെ നിൽക്കുന്നൊരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ പോയി കണ്ടിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കൂടെ എടുത്താലേ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. ഈ നല്ലപോലെ എന്താ പറയുക താരൻ താടിയിൽ വന്നെന്ന് കരുതി നിങ്ങളത് നിങ്ങൾ കഷ്ടപ്പെട്ട് നീട്ടി വളർത്തി അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന താടിയൊന്നും ഷേവ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ പേരൊക്കെ അങ്ങനെ താരമുണ്ട്, അത് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ താരനൊക്കെ പോകില്ലെന്ന്. അപ്പം ഈ ഷേവ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരന് ഒരു ക്യൂറോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഭയങ്കരമായിട്ടുള്ള പോലെ താരനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടാനായിട്ട് നമുക്കൊന്നും വേണമെങ്കിൽ ഷേവ് ചെയ്യാമെന്നല്ലാതെ അല്ലാത്ത പക്ഷം അത് ഷേവ് ചെയ്ത് നമ്മൾ താടി ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ.
അതേപോലെ താടിന്റെ ഒരു ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് താടി നോർമലായിട്ട് അങ്ങ് വളർത്തുക, അതല്ലാതെ എന്താ പറയുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഷേവ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് കരുതിയിട്ട് എക്സ്ട്രാ തിക്കായിട്ട് വരാമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ തന്നെ നിങ്ങളുടെ രീതിയിൽ തന്നെ താടി നീട്ടുക. അപ്പോൾ താടി നല്ലോണം വെക്കുന്ന ഒരാളാണെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡ് ബിയേർഡ് ഓയിൽ ഒരു വാങ്ങിയിട്ട് അത് അപ്ലൈ ചെയ്തിട്ട്, അതായത് ഷാമ്പൂ ഒക്കെ ചെയ്ത് ഡാൻഡ്രഫ് ക്ലിയർ ആയതിനു ശേഷം ഒരു നല്ല ബിയേർഡ് ഓയിലൊക്കെ വാങ്ങി അപ്ലൈ ചെയ്ത് നമ്മളെ ഈ ബിയേർഡ് തടി രോമങ്ങളൊക്കെ ഒന്ന് എപ്പോഴും മോയിസ്റ്റാക്കി നിർത്തിയിട്ടും അതിൻ്റെ അണ്ടർലൈൻ സ്കിൻ ആയാലും ഒന്ന് മോയിസ്റ്റാക്കി ഒക്കെ നിർത്തിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് താരനൊക്കെ മാറി നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ ബിയേർഡ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ മറ്റ് രണ്ട് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് അതൊരു ഒരു മേജർ സൂചനയാണ്. ഈ ഒരു ഡാൻഡ്രഫ് വരാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടൊരു ഡയറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരുപാട് നല്ലപോലെ നല്ല വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ ഈ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതേപോലെ നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ, സ്മോക്കിംഗ്, ഇതെല്ലാം ഒരു പരിധി വരെ ഈ ഡാൻഡ്രഫിൻ്റെ കാരണമാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി ഇതേപോലെ ഏതെങ്കിലും നല്ല മെഡിക്കൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ താടിയിൽ വരുന്ന ഈ ഒരു താരൻ ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണ്, നമ്മൾ കെയർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ചൊറിച്ചിലൊക്കെ വന്ന് സ്കിന്നിന് ഇറിറ്റേഷനൊക്കെ വന്ന് ഇൻഫെക്ഷൻ പോലെയൊക്കെ ആവുകയാണെങ്കിൽ പിന്നീട് നമ്മൾ താടി ഷേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് മാർക്കും കാര്യങ്ങളൊക്കെ വന്ന് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ്റെ ലെവലേക്കൊന്നും എത്താൻ വെയിറ്റ് ചെയ്യാതെ ഇതേപോലെ ഒരു മെഡിക്കൽ ഷാമ്പൂ ഉപയോഗിച്ച് ആ വൃത്തിയിൽ അത് കെയർ ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതേപോലെ നിങ്ങൾക്ക് താരന് വേണ്ടിയിട്ടുള്ള ഈ ഹോം റെമഡീസ്, നമുക്ക് ഒരുപാട് ഹോം റെമഡീസ് അവൈലബിൾ ആണ്. ഇത്തരം റെമഡീസൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് താരന് വേണ്ടി പരീക്ഷിക്കാവുന്നുള്ളൂ. എന്നാലും ആ ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഗുണം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ താടിയിൽ താരൻ്റെ പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ബിയേർഡ് നിങ്ങൾ എപ്പോഴും നല്ലപോലെ തന്നെ, അപ്പോൾ നല്ലപോലെ താടി വളർത്തുന്ന ഒരാളാണെങ്കിൽ നല്ലപോലെ അത് കെയർ ചെയ്ത് കൊണ്ടുവരിക. കാര്യം താടി എന്ന് പറയുന്നത് നമുക്കെന്താ പറയുക, തണുപ്പിൽ നിന്നിട്ടൊക്കെ നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഈ അണ്ടർലൈൻ സ്കിൻ, ഈ മുഖത്തായാലും കഴുത്തിനായാലും സ്കിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തലമുടി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങളെ താടിയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതേപോലെ താടി പ്രോപ്പറായിട്ട് ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്തിട്ടൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കുമല്ലേ കാണാൻ. അപ്പോൾ അതൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനി നമുക്ക് കാണാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.